ഹലോ, ഇറ്റ്സ് മീ ആയിരൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എലിക്സർ ഹിൽസിൽ നിന്ന് നമ്മളിപ്പം ഫോഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മുന്നത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണും. ഫൈനലി നമ്മൾ ഇവിടെ എത്തി ഫോഗ് റിസോർട്ടിലെത്തി. നല്ല കുന്ന് പോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അന്ന് കയറി നല്ല ഭംഗിയുള്ള ചെറിയ 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 വില്ലാസൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഫ്രഷ് ഫ്ലവേഴ്സാ, നല്ല വൈകിട്ടല്ലേ. തൃച്ചോറ് We are thrilled to have you here. Have a pleasant stay with us. ഞാനേ ഇത്ര നേരമായിട്ട് ചെറിയ റൂം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മാത്രം റൂമിലും അവര് വില്ലയിലാണ് ഉള്ളത്. സോ ആ ഒരു വിഷമമുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അവിടേക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ആദ്യം പറയട്ടെ ചെറിയ റൂമാണ് കേട്ടോ. ഒരുപാട് നമ്മൾ എലിക്സ ഹിൽസിൽ ഇച്ചിരി ഒരു വലിയ റൂമായിരുന്നു, പക്ഷെ ഇതിവിടെ ഇച്ചിരി ചെറിയ റൂമാണ്. എങ്കിലും കൂടി നല്ല നമുക്ക് കംഫർട്ടബിളാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ഇതാ ഒരു ചെറിയൊരു ഡൈനിങ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. എന്താ അവിടെ വേറൊരു സോഫ പോലെ തന്നെ അവിടെയും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഷെൽഫുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ വെക്കാൻ. ഇതൊക്കെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ സ്പെഷ്യലി പറഞ്ഞത് ഇവിടെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ക്യൂട്ടില്ലേ, കുട്ടി 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 പില്ലോസൊക്കെ വെച്ചിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. എലിക്സർ ഹിൽസിനേക്കാളും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഫോഗ് റിസോർട്ടാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ പോണേ, ഞങ്ങള് പൂളിലൊക്കെ ഇറങ്ങി, ഞങ്ങളൊന്ന് ഫ്രഷ് ആയി. അതൊക്കെ കഴിഞ്ഞത് ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. റിച്ചുന് നല്ല വിഷമുണ്ട്. ഞാൻ വലിയൊരു കാറ്റും കയറിയിട്ട് വരണം, അത് കാരണം നന്നിട്ട് കത്തച്ചുകൊണ്ടിരിക്കാൻ നോണ പറയുമ്പോ നോണയാന്ന് തോന്നുന്നു. നോണയെങ്കിലും പറയുന്നു.
അതായത് ഇപ്പൊ സമയം 10:57 ആയിട്ടുണ്ട്. ഞങ്ങള് എന്താ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ഇതേ ബാക്കില് അഞ്ചു കുട്ടിയുണ്ട്. എന്തുവാടി ഞാൻ വെറുതെ നുണ പറയണ വൃത്തിയോട് അയ്യോ നമ്മള് മൊത്തൊന്നും കാണില്ല. ഓക്കെ നമ്മളുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഫൈൻ, ദേ ബാക്കിൽ നടന്നിരുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നമ്മുടെ ടീമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലയുടെ ബാക്കിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. ആൻഡ് ഇനി വൈൻഡപ്പ് ഉണ്ടാവും തോന്നുന്നില്ല, അല്ലെ? ഇന്നത്തെ ദിവസത്തെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിടന്നു ഉറങ്ങാൻ പോവാണ്. സോ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്, വി ലവ് യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇത് എങ്ങനെയാണ് പറയുക, എന്താ പറയുക എന്നറിയാണ്ട് നിൽക്കണം. കാരണം ഉണ്ടല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്ന ബാൽക്കണിയിലാണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കുക. സ്വെറ്റർ എടുത്തു കഴിഞ്ഞാൽ എറിച്ചു പോകാൻ ചിലപ്പോൾ എഴുന്നേക്ക് ഉറക്കത്തിന്ന്. ബാക്ക് വ്യൂ എനിക്ക് പറയാനറിയില്ല, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. എന്നുവെച്ചാൽ ഫുൾ കാട്, കാട് മലകൾ മാത്രം, പിന്നെ കുറച്ച് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ബിൽഡിങ്സ്. എന്തൊരു ഭംഗി എന്നറിയാം. രാത്രിയാണെങ്കിലും ഇതിലും ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഫുൾ ലൈറ്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ല. ചുമ്മാ ബിൽഡിങ്സിൻ്റെ ലൈറ്റ്സ് മാത്രമേ കാണുള്ളൂ. ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ സമയം 6:30 കേട്ടോ. ഇത് പറഞ്ഞ ശബ്ദം ക്ലിയർ അല്ലാത്ത. പിന്നെ ബാക്ക് വ്യൂ കാണിച്ചതാണ് കേട്ടോ. ഇവിടെ നിന്നുണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പോൾ കാണിച്ചപ്പോൾ കാണിച്ചത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ കാണിച്ചത് ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ഇവിടെ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരുമ്പോഴുണ്ട്. അവിടെ അറ്റത്തൊക്കെയായിട്ട് മലയൊക്കെ കാണുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് വരെ നോക്കി നല്ല രസമായിട്ടുണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഡയറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇത് എവിടെയാണ് കേട്ടോ. പൂളാണ് നമുക്ക് താഴേക്ക് കാണാൻ പറ്റും. ഒരാൾ ചേട്ടൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വരുമ്പോഴേ അവിടെയായിട്ട് കണ്ടോ കുറച്ച്, അത് റിസോർട്ട്സാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റിസോർട്ട്സാണത്. അതും കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ വരുമ്പോൾ ഉണ്ട്. നോക്കി അറ്റത്ത് നോക്ക് കേട്ടോ, എന്തൊരു പയ്യാലേ. അതെന്തായോ, നമ്മൾ സൺലൈറ്റ് അടിച്ചിട്ട് ആ ഒരു മലയുടെ ആ പാറക്കെട്ടാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അകം മാത്രം ഒരു ഓറഞ്ച് കളറായിട്ടിരിക്കുക. യോ ശരിക്കും ഭയങ്കര ഭംഗിയുടെ കാണാൻ. അത് കഴിഞ്ഞ് ദേ ഇങ്ങനെ വരുമ്പം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇറ്റ്സ് സൂപ്പർ. അവിടെ രാത്രി എനിക്ക് വ്യൂ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവിടെ ഫുൾ ലൈറ്റ്സാണ്, ഫുൾ ലൈറ്റ്സ്. അപ്പോൾ രാത്രിയിലത്തെ ഭംഗി വേറെ, പകലത്തെ ഭംഗി വേറെ. സോ ഇനി ഞാനൊരു ചൂടുള്ള കട്ടനൊക്കെ കുടിച്ച് ഇവിടെ കുറച്ച് നേരം അവരെ എഴുന്നേക്ക് നേരെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടിരിക്കുക. ഇവിടെ എത്ര നേരം എന്നാലും മതിയാവില്ല, അത്രയും ഭംഗിയാ. കിളികളുടെ ശബ്ദവും കേട്ട് ഹാ ഹാ എല്ലാവരും. റൂമിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു വ്യൂ ആണ്. ബാൽക്കണി എന്ന് പറയാൻ വലിയൊരു കോമൺ ആയിട്ടൊരു ബാൽക്കണിയാണ്. അപ്പുറത്തെ സൈഡ് തീരെ വെയില്ല, പക്ഷെ ഇവിടെ നല്ല വെയിലാണ്. റിച്ചു, ഇവിടെ നോക്കുമ്പം നമ്മുടെ പാർക്ക് വില്ല. പിന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുൾ ഹിൽസാണ് കാണുന്നത്. കാണിച്ചു കണ്ടോ ഹിൽസ്. വാ തരപ്പോ റിച്ചുനെ കൊണ്ടുവന്ന് പാർക്കിൽ പോവാട്ടോ. റിച്ചു പാർക്കിൽ പോവാം, കളിക്കാൻ പോവാം. വാ
ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഇപ്പൊ ക്ലബ് ഹൗസിൽ വന്നിരിക്കുകയാണ്. ബാക്കിൽ ബില്ലിയർഡ്സ് കളിക്കുന്നുണ്ട്, ഞങ്ങൾ ക്യാരംസ് കളിക്കും, പാവപ്പെട്ടവര് കളിക്കാരം. ഞാനല്ലേ ഇച്ചു ഇച്ചു ഇച്ചുവിനെ എന്ത് കളിക്കണം എന്ന് അറിയാണ്ട് നടക്കണം. കഴിഞ്ഞു, ഞങ്ങളിനി നേരെ എന്താ വെച്ചാൽ കുറച്ച് സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ പോവാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ അഞ്ജു വന്നിട്ടില്ല. ഈതൻകുട്ടി മാത്രമേ ഉള്ളൂ, അഞ്ജുക്കുട്ടീനെ കാണുന്നില്ല, അഞ്ജു വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ, ബൈ പറഞ്ഞേ. ബൈ. ഇനി നമ്മൾ നേരെ സൈറ്റ് സീയിങ്ങിനായിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് കുട്ടി പോർച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ സ്ട്രെയിറ്റ് ഹോം. വിഷമമുണ്ടോ ഇതിന്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡേയും കൂടി ഇവിടെ നിൽക്കണം, സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തത് രണ്ടു ദിവസം നിൽക്കാനേ ആയിരുന്നു, അതായത് ഒരു ഡേ തന്നെ നിൽക്കാനായിരുന്നു. പക്ഷെ ഇനി നടക്കില്ല, ബിക്കോസ് ഞങ്ങൾ അതിലെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ പോവാണ്. ബൈ മരിയ. ബൈ. ബൈ. ഹായ്. എന്താ സംഭവം? നിനക്ക് വിഷമം ഉണ്ടായാലേ ഇവിടുന്ന് പോകുന്നതിൽ? ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം, ഞങ്ങൾക്ക് ആർക്കും ഇത് കഴിയണ്ട. അയ്യോ ശരിക്കും കുറഞ്ഞ ദിസ് പ്ലേസ്. സോ വി ആർ ഗോയിങ് ബാക്ക്. നമ്മളൊരു കുട്ടി പർച്ചേസിനായിട്ട് ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ ദേ നിൽക്കുന്നുണ്ടോ ഇവിടെയാണ്. ഇത് സ്പൈസസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. റേറ്റ് വല്ലാണ്ട് റേറ്റ് കുറവെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ കുറച്ച് കൊക്കോ പൗഡറും പിന്നെ എന്താ വാങ്ങിച്ചേ, പിന്നെ കുറച്ച് ബിരിയാണി മസാല ചായപ്പൊടി അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചേ. ഇവിടെ ചായയുടെ പല വെറൈറ്റീസ് ഉണ്ട്.
കുറേ ഉണ്ട് കേട്ടോ. ഇത് അതിൻ്റെ മാത്രം ഷോപ്പാണ്. കുറച്ച് മാത്രമേ പച്ചക്കറികളും പിന്നെ അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. കൂടുതലും ചായപ്പൊടിയാണ് കൂടുതൽ. നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഒരു അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടേക്ക് വന്നിരിക്കുക. ഗ്ലാസ് കാണിച്ചു. അതെവിടെയാ? ഇവിടെ വെച്ചു. ഇതെന്താ ഈ ഹാറ്റ്? റിച്ചിന് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ അതേ ഭയങ്കര വലുതാ. ചെറുതായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. ഗുമ്മത്തിന്റെ ചെപ്പ് നോക്കി, വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, കുഞ്ഞി ആന, ആനക്കുട്ടി. ഇതെന്ത് കോയിൻ ബോക്സ് ആണ്? ബാങ്ക് കോയിൻ ബോക്സ് ആണത്. ജാതിക്ക കാപ്പിക്കുരു നോക്ക്, 175 രൂപ. ദാറ്റ് വാസ് എ ലാസ്റ്റ് വീഡിയോ ഇൻ മൂന്നാർ. നമ്മൾ മൂന്നാർ വെച്ചെടുത്ത അവസാനത്തെ വീഡിയോ അതായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര വിഷമമായി പോകുന്നപ്പോൾ അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നത്. എടുക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ മനസ്സ് സമ്മതിച്ചില്ല എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അത്രയും വെച്ച് നിർത്തുകയാണ് ചെയ്തേ. പിന്നെ എന്താ, പോയതിൽ എനിക്ക് രണ്ട് റിസോർട്ട്സിലെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്, നമുക്ക് പേഴ്സണലി കേട്ടോ, ഞാൻ ഓരോരുത്തരുടെ അഭിപ്രായത്തിൻ്റെതാക്കല്ല, എന്നാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഇഷ്ടമായത് ഫോഗ് റിസോർട്ട് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലൊക്കെ കിടുമായിരുന്നു. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കിട്ടിയത്. പിന്നെ ക്യൂട്ട് വില്ലാസ് ആയിരുന്നു അവിടുത്തെ. പിന്നെ ഭയങ്കര ഒരു പ്രൈവസി ഉണ്ടായിരുന്നു. എല്ലാം മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്നും വിചാരിച്ച എലിക്സ് ഹിൽസ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും കൂടി കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഫോഗ് റിസോർട്ട് ആയിരുന്നു. ഓക്കെ, പിന്നെ ആ രണ്ട് ദിവസം നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. എനിക്ക് തോന്നുന്നു കൊറോണ കാലത്ത് ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റേ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് ഇത്. ഭയങ്കര സന്തോഷമായി. കുറേ നാൾക്ക് ശേഷം ഒന്ന് പുറത്ത് ഇങ്ങനെ പോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എന്താ, അപ്പം അതൊക്കെയാണ് നമ്മുടെ ആ രണ്ട് ദിവസത്തെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ആദ്യം പറയട്ടെ, ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറൊന്നും അല്ല. അപ്പം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഭയങ്കര വലിയ യൂട്യൂബർ അതൊന്നും ഞാനൊരു കുഞ്ഞി യൂട്യൂബറാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോസിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താ, പക്ക പ്രൊഫഷണൽ ടച്ചിൽ കിട്ടണില്ല എനിക്ക്. ബിക്കോസ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുള്ളൂ, നമ്മൾ വളർന്നു വരാണല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ തീർച്ചയായിട്ടുണ്ട്. എന്നാലും കൂടി എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഭയങ്കര താങ്ക്ഫുള്ളാണ് ഞാൻ. അപ്പം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ അഞ്ജു, കുറേ പേര് പറഞ്ഞു ഞാനും അഞ്ജുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ടായി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഭയങ്കര ലക്കിയായിട്ട് തോന്നുന്നുണ്ട്, കാരണം നമുക്ക് ഒരേ വേവ് ലെങ്ത് ഉള്ള ഒരു കൂട്ടിനെ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്ത് അയ്യോ എന്ത് രസമാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പോ കൊണ്ട് നല്ല രസമെന്ന് പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് അവളെൻ്റെ ചേച്ചി എന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് എന്താ പറയുക, ഒരു അനിയത്തി അതിനേക്കാളും ഉപരി ഞങ്ങൾ തമ്മിലുള്ളിൽ ഭയങ്കരമായിട്ടൊരു ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു കേട്ടോ. എനിക്ക് ശരിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയ പോലെ തന്നെയാണ് അവൾ. ഓക്കെ, ഇപ്പം അവളിവിടെ ഇല്ല, അവൾ പുറത്ത് വരിക, അവളും ജീസും കൂടി പുറത്ത് വരിക. ഓക്കെ, അപ്പം അവളുടെയും കൂടി ഒരു താങ്ക്സ് ഞാനതിൽ പറയുകയാണ്. ലൈഫിലുള്ള കുട്ടി കുട്ടി സന്തോഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണോ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നാലും ക്ഷമിക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഈ സപ്പോർട്ട് തന്നെ ഇനിയും വേണം, ത്രോട്ട് വേണം. ഒരുപാട് സന്തോഷം. നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.